കൂട്ടുകാരെ, ഞാൻ വരുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, എലിയെ പിടിക്കുന്ന പശ ടൈപ്പ്, ആ ട്രാപ്പിനകത്ത് നമ്മുടെ നീലപ്പൊന്മാൻ അഥവാ കിങ് ഫിഷർ ഒട്ടി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഇതിപ്പോൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ഒട്ടി പിടിച്ച് അതിന് അനങ്ങാൻ പോലും പറ്റാതിരിക്കുകയാണ്. അത് ശ്രമിക്കുന്നുണ്ട് അനങ്ങാൻ. എന്ന് പറയുന്ന എലിയെ ട്രാപ്പ് ചെയ്യാൻ പിടിക്കുന്ന പശയാണ്. ഞാൻ ഇച്ചിരി കുറച്ച് വെള്ളമൊക്കെ ഇതിനെ കൊടുത്തു. കാരണം എനിക്കൊന്ന് രാവിലെ തൊട്ട് ഇതിങ്ങനെ ഇരിപ്പായിരുന്നു. ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഞാനിങ്ങനെ കണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കൊടുത്തു. ഇനി ഇതിനെ ഇളക്കണം. എനിക്ക് ഒന്ന് ഇളക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇത് ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എൻ്റെ ദേഹത്തൊക്കെ പശപ്പ് പശപ്പ് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിനെ ഇളക്കാനായിട്ട് നോക്കുകയാണ്. പയ്യെ ആ പശയുടെ ആ ഭാഗം തിക്കി തിക്കി ഇതിനെ പുറത്തോട്ട് എടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എലിയും പറ്റി പിടിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാവല്ലേ? ഈ കിങ് ഫിഷർ ആണെങ്കിൽ നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ടൊക്കെ ഇരിക്കാൻ തോന്നി. ഇത് പയ്യെ നമ്മൾ തിക്കി തിക്കി ആ പശയെന്ന് അതിനെ വിടണം. പാടാണ്. അവൻ ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ടാണ് നമുക്കിത് മാറ്റാൻ പാട്. എന്തായാലും ഇതിൽ നിന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓയിലൊക്കെ തേച്ച് അവൻ്റെ ചിറകൊക്കെ റെഡിയാക്കി കൊടുക്കണം. അയാൾ നല്ല സ്ട്രഗിൾ ചെയ്ത് കിടന്ന് ഞാൻ തോന്നുന്നു. നമ്മളെങ്ങനെങ്കിലും അതിൽ നിന്ന് അതിനെ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇളക്കി മാറ്റിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പയ്യെ നമുക്ക് ചെറുകണ്ട പശ ഉണ്ട്. അദ്ദേഹം മൊത്തം ഒട്ടിയിരിക്കുകയാണ് പശ. എന്തായാലും നമ്മളതിനെ എടുത്ത് കണ്ട അതിൻ്റെ കാലും എല്ലാം ഒട്ടി പിടിച്ചിരിക്കുകയാണ്. ആദ്യം അത് നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ കൊത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പിന്നീട് നമ്മളതിനെ ഉപദ്രവിക്കാനല്ല വന്നതെന്നും അതിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ സഹകരിക്കാൻ അവൻ റെഡിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടല്ലോ അതിൻ്റെ കാലും ഇതെല്ലാം ഒട്ടിയിരിക്കുക. എൻ്റെ ചിറകും എല്ലാം ഒട്ടിപ്പോയി. കഷ്ടം. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാവുള്ളതെന്ന് വെച്ചാൽ, ഈ റാറ്റ് ട്രാപ്പ് ടൈപ്പ് ഗമ്മൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കഴിവതും കളയുമ്പോൾ അത് അടച്ചിട്ടിട്ട് തന്നെ കളയാവും. കാരണം ഇതേപോലെയുള്ള കുറേ മിണ്ട പ്രാണികൾ അതിൽ വന്ന് ട്രാപ്പായി കഴിഞ്ഞാൽ അതിനൊന്ന് രക്ഷപ്പെടാനൊക്കെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ഓയിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവനെ റെഡിയാക്കി എടുക്കണം. അറിയില്ല, ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും ആൾ അനങ്ങാതിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കാലെല്ലാം ഒട്ടി പിടിച്ച് കഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഇതിനെ തേക്കാൻ പോകും. ഓയിൽ തേക്കുന്നതിന് മറ്റേ തുണി ചുറ്റിയിട്ട് കമ്പെടുത്ത് നമുക്ക് ഓയിൽ ദേഹത്ത് തേച്ച് തേച്ച് പിടിപ്പിച്ച് അവനെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ആൾ എനിക്കൊന്ന് രാവിലെ തൊട്ട് ഇത് കിടന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദേഹത്തേക്ക് ഓയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കും. ഓയിൽ പുരട്ടുമ്പോൾ ഈ പശ ഇങ്ങനെ പയ്യെ മാറും. ആൾ പേടിച്ച് കേട്ടോ എന്തോ ചെയ്യുന്നതെന്ന്. എന്തായാലും ഇവൻ്റെ കാലും ഈ ചിറകൊക്കെ നമുക്ക് ഫ്രീ ആക്കി എടുക്കണം. ആളെ നമുക്ക് കുട്ടപ്പനാക്കി എടുക്കണം. വേറെ മുറിവൊന്നുമില്ല കണ്ടിട്ട്. അത് കണ്ടാ പശ എല്ലാം പറ്റിയിരിക്കും. നമ്മൾ പയ്യെ പയ്യെ നമുക്കത് തൂത്ത് തൂത്ത് മാറ്റണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവൻ അടങ്ങി. ആ ഇപ്പം അടങ്ങിയിട്ടുണ്ട്. അവന് മനസ്സിലായെന്ന് തോന്നുന്നു. പയ്യെ പയ്യെ എനിക്ക് വന്ന് അവന് വേദന കാണും. കാരണം എന്ന് വെച്ചാൽ കുറേ നേരം കൊണ്ട് കാലൊക്കെ ഇട്ട് അതിനകത്ത് ഒട്ടിയിരുന്നില്ലേ, അതിൻ്റെ വേദന കാണുമായിരിക്കും. നമ്മളിപ്പോൾ കാല് രണ്ടും നമുക്ക് ഫ്രീ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി അതിൻ്റെ തൂവലിലൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കണം. അയാൾ എത്രയും പെട്ടെന്ന് റെഡിയായി പറന്നു പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇതിനെ നമ്മളങ്ങനെ കൂട്ടിലൊന്നും അടയ്ക്കാനൊന്നും പ്ലാനിങ് ഇല്ല. നമുക്കിതിനെ ഫ്രീ ആയി വിടുക. അതേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ഇതിൻ്റെ ചിറകുകളൊക്കെ ചെറുതായിട്ട് ഫ്രീ ആയിട്ട് വരുന്നത്. ഈ ചിറകിൻ്റെ അറ്റമൊക്കെ ഈ പശ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. നമ്മൾ പയ്യെ പയ്യെ തുടച്ച് തുടച്ച് കൊടുക്കുകയാണ്. അവനിപ്പോൾ മനസ്സിലായി നമ്മളവനെ ഉപദ്രവിക്കുകയല്ല. ഇപ്പോൾ അവന് വലിയ അനക്കമൊന്നുമില്ല. നിങ്ങൾ കരുതി ഇങ്ങനെ കഴുത്തി പിടിച്ചേക്കുന്ന തന്നെ ശ്വാസം മുട്ടു വന്ന്. അങ്ങനെയൊന്നുമില്ല. വെറും പയ്യെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നിരക്കിയിട്ടൊന്നുമില്ല. അയാളെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും പേടിച്ച് ചാടി അങ്ങ് പോവും, അല്ലെങ്കിൽ കൊത്തും. എന്തായാലും അവൻ്റെ ചിറക് താണ്ട ഇങ്ങനെ പയ്യെ പയ്യെ നമ്മൾ തടവി കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രീ ആക്കി താണ്ട. കുറച്ചൊക്കെ അവൻ ഫ്രീ ആയി. കണ്ട നേരത്തെ നിന്നതിനെ കൈ കുറച്ച് ഫ്രീ ആയി. ആൾ പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇച്ചിരി പ്രയാസമാണ്. കണ്ട ഇപ്പോൾ അവൻ ഒരുവിധം നല്ലപോലെ ഫ്രീ ആയിട്ടുണ്ട്. എന്തായാലും കുറച്ചുകൂടി അവന് പറക്കാൻ പാടുണ്ട്. ഇച്ചിരി കൂടെ പശയൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് തുടച്ച് കളയണം.
എന്നാലേ അവനെ റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ നമ്മുടെ ക്യാമറയിലോട്ട് നോക്കുന്ന കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേർഡാണിത്. നമുക്ക് റയറായിട്ടേ ഈ സംഭവത്തൊക്കെ ഇങ്ങനെ കൈ കിട്ടത്തുള്ളൂ, കാരണം നല്ല ഫാസ്റ്റസ്റ്റായിട്ട് പറന്നു പോകുന്ന പക്ഷികളാണ് ഈ ഹമ്മിംഗ് ബേർഡ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കാണാറുണ്ട് വീഡിയോസിലൊക്കെ, പുഴയിലൊക്കെ ഇതിങ്ങനെ നോക്കി നിന്നിട്ട് ഒറ്റ മുങ്ങലും പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ചുണ്ടിലെന്തോ ഉണ്ട്, മീനുണ്ട്. അത്രയ്ക്ക് ഭയങ്കര കഴിവുള്ള ഒരു ബേർഡ് കൂടിയാണ് ഈ കിങ് ഫിഷർ എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ചിറകിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് തോന്നുന്നു, ചിറകിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നാലും ആൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിയോടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിനെ താഴെ വെച്ചാൽ ശരിയാവത്തില്ല. നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പശയൊക്കെ ഒന്ന് കളയാം. പയ്യെ തേക്കാം, പയ്യെ പയ്യെ ഇങ്ങനെ തുടച്ച്. ഇല്ല പാട്ടില്ല, നിൻ്റെ ബാലഗോപാലനെ എണ്ണ തേച്ചിട്ട് പോയേടി. അതേപോലെ ആയിപ്പോയി പശി. എന്തായാലും മാക്സിമം നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യുകയാണ്. എന്തായാലും ആൾ അടങ്ങി നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ കാലൊക്കെ ഉണ്ട്, എല്ലായിടത്തും പശ ഈ തൂവലെല്ലാം ഒട്ടിപ്പോയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ വലിയ കഷ്ടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇങ്ങനത്തെ റാറ്റ് ട്രാപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടച്ചിട്ട് തന്നെ കളയണം, അല്ലെങ്കിൽ അത് പൊതിഞ്ഞെങ്കിലും കളയണം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഉള്ള ചെറിയ പശികളൊക്കെ ആദ്യം വന്ന് ഒട്ടിപ്പിടിക്കുകയോ ഭയങ്കര കഷ്ടമാണ് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ ചിറകൊക്കെ ഇപ്പോൾ ഇളകി ഇളകി വരുന്നുണ്ട്, പശയൊക്കെ ഒട്ടിയിരിക്കും, നിങ്ങൾ കാണുന്ന കണ്ടില്ലേ കഷ്ടം. അപ്പോൾ നമ്മൾ കഴിവതും ചിറകൊക്കെ പയ്യെ പയ്യെ പശയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി മാറ്റി കൊടുക്കുകയാണ്. എന്തായാലും ആളെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. ആളിപ്പോൾ കുട്ടപ്പനൊക്കെ ആയി, പക്ഷേ അതിൻ്റെ ഒരു ചിറകിൻ്റെ ഒരു ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അത് പറക്കാൻ പറ്റാത്തത്. ആൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പറക്കുമെന്ന് നമുക്കറിയില്ല, എന്തായാലും ആൾക്ക് പറക്കാൻ പറ്റുന്നില്ല, ആൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. കൂട്ടുകാരനോ കൂട്ടുകാരി എങ്ങാണ്ട ആ മരത്തിൻ്റെ അവിടെ നിപ്പുണ്ട്. അത് ഇവൻ സൗണ്ട് വെച്ചപ്പോൾ അതും സൗണ്ട് വെച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഞാൻ ഇങ്ങ് മേളിൽ കൊണ്ടു വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പൂച്ചയൊക്കെ ഉണ്ട്, പൂച്ചയൊക്കെ ഇതിനെ പിടിക്കും. അപ്പോൾ ആൾ നമ്മളുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ട് കണ്ട, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. കണ്ട എന്ത് രസമാണ്, കണ്ട നമ്മളിപ്പോൾ വലിയ കൊത്തുന്നൊന്നുമില്ല. ആൾ പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ആൾ ഇങ്ങനെ ചാടി ചാടി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും ഒന്നും വരാതെ തന്നെ എത്രയും പെട്ടെന്ന് പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Love the chase and the hunt and I set the pace when I'm running I always take what I want and I always give it 100 don't need a bank no I'm funded play the game like it's nothing I'm always thankful for something don't take for granted stay humble now wake up it's time to look at the enemy look in the-